സ്വാഗതം ബി ജെ പി വക്താവ് നൂബുർ ശർമ്മ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഹാഷ്ടാഗുകൾ അറബ് രാജ്യങ്ങളിൽ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആവുന്നു ഒമാനിലെ ഗ്രാൻഡ് മുഫ്തിയും പ്രമുഖ പണ്ഡിതനും ട്വിറ്റർ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഷെയ്ഖ് അൽ ഖലീലിയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്താരാഷ്ട്ര വിമർശനം ഉയർന്നതോടെ നൂപൂർ ശർമ്മയെ ബി ജെ പി വക്താവ് സ്ഥാനത്തു നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ബി ജെ പി നേതൃത്വത്തിന് രംഗത്ത് വരേണ്ടി വന്നു ബി ജെ പി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്നുയർന്ന ബഹിഷ്കരണ ട്വീറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചക നിന്ദക്കെതിരെ സൗദി കുവൈത്ത് യു എ ഇ ഒമാൻ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കുവൈത്ത് എം പിമാർ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ ബി ജെ പിക്ക് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു വിഷയം വലിയ വിവാദമായതോടെയാണ് നൂപൂർ ശർമ്മയെ പുറത്താക്കി ബി ജെ പി വിശദീകരണവുമായി രംഗത്തെത്തിയത് ഒരു മതത്തെയും അവഹേളിക്കുകയോ ഏതെങ്കിലും മത നേതാവിനെയോ വിശ്വാസി സമൂഹം ആരാധിക്കുന്ന വ്യക്തികളെയോ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് വക്താവ് അരുൺ സിംഗ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ പ്രസ്താവന യു പി ബി ജെ പി വക്താവ് ഒരു ചാനൽ ചർച്ചയിലാണ് പ്രവാചകനായ നബിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമെതിരെ അപകീർത്തിപരമായ പ്രസ്താവന നടത്തിയത് അത് ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് ബി മറുപടിയും വാർത്താക്കുറിപ്പും എന്നാൽ ബി ജെ പി വക്താവ് നൂബുർ ശർമ്മയുടെ വിവാദ പ്രസ്താവനയെക്കുറിച്ച് ബി ജെ പി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒന്നും പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ നിരവധി മതങ്ങൾ പുലരുകയും വളരുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മതങ്ങളെയും മാനിക്കുന്നു ഏതെങ്കിലും മത വ്യക്തികളുടെയോ ആരാധിക്കപ്പെടുന്നവരുടെയോ മതത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനകളും ബി അംഗീകരിക്കുന്നില്ല എന്നാണ് ബി പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും ഇഷ്ടമുള്ള ഏത് മതവും ആചരിക്കാനും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും അവകാശം നൽകുന്നുണ്ട് പ്രസ്താവന പറയുന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവരും തുല്യരും എല്ലാവരും അന്തസ്സോടെ ജീവിക്കുന്നവരുമായ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിജ്ഞാബദ്ധരായ വളർച്ചയുടെയും വികസനത്തിന്റെയും ഫലങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്ന മഹത്തായ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ബി ദേശീയ സെക്രട്ടറി അരുൺ സിംഗ് പ്രസ്താവനയിൽ പറയുന്നു ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാമെന്ന സംഘപരിവാര വിചാരത്തിനാണ് ലോക സമൂഹം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്